ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് വൻ പ്രതിഷേധം നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുന്നിലാണ് പ്രതിഷേധം നിങ്ങളുടെ കാൽക്കീഴിൽ വീഴുന്ന കാലം കഴിഞ്ഞുവെന്നും തങ്ങൾക്ക് മറുപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു നെതന്യാഹു ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കണമെന്നാണ് വീടിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയവരുടെ ആവശ്യം നൂറ്റിയഞ്ച് ദിവസങ്ങൾ ഞങ്ങൾ കാത്തിരുന്നു ഇനിയെങ്കിലും ബന്ദികളെ വിവരങ്ങൾ നൽകണം നിങ്ങളുടെ നേതൃത്വത്തിന്റെ കരുത്ത് തെളിയിക്കണം ബന്ധികളെ മോചിപ്പിക്കുവാൻ എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് വിശദീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു അതേസമയം സംഘർഷം രൂക്ഷമായ ഗസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ നൂറ്റി നാല്പത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസ സിറ്റിയിലെ അൽഷിഫ ഹോസ്പിറ്റലിന് സമീപത്തെ പാർപ്പിയുടെ സമുച്ചയത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ പന്ത്രണ്ട് പേരും ഗാനിയൂസിൽ പത്ത് പേരും കൊല്ലപ്പെട്ടു ഇരുപത്തിയൊൻപത് മൃതദേഹങ്ങൾ ഡേറൽ ബലാഹിലെ അൽ ശുപത്രിയിൽ എത്തിച്ചു ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് ആക്രമണം തുടരുകയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗസയിൽ ഇതുവരെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ടായിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മേഗ്നാവിഷൻ